ആമച്ചൽ ചന്ദ്രമംഗലം പ്രദേശത്ത് മണ്ണിടിച്ചിൽ കാരണം ജനങ്ങൾ ദുരിതത്തിൽ. ചന്ദ്രമംഗലം ആറിനോട് സമീപത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്തും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. മണ്ണിടിച്ചിൽ കാരണം ഇവിടുത്തെ പൊതുവഴിയും വീടുകളും എപ്പോൾ വേണമെങ്കിലും തകരാമെന്നുള്ള അവസ്ഥയിലാണ്. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് രണ്ട് വീടുകളിലുള്ളവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുണ്ടായിരുന്ന മരങ്ങൾ പലതും നഷ്ടമായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര ശക്തമായ തോതിൽ മണ്ണിടിച്ചിൽ വരുന്നതെന്നുള്ളത് അറിയില്ല. ഓരോ മഴക്കാലത്തുമാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായി മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റബ്ബർ 10-35 മൂടോളം റബ്ബർ പോയി. പിന്നെ നമുക്ക് പേടിയാണ്, ഇനിയിപ്പോൾ ഈ നടക്കുന്ന ഈ പാതയും ഇതെല്ലാം ഇതിൻ്റെ അടിയിലോട്ട് വരുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. അത് ഞങ്ങളിപ്പോൾ മാറി താമസിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിലോട്ടാണ്. അതെ അതെ, ഫയർഫോഴ്സും പോലീസും എല്ലാം വന്ന് മാറ്റിയതാണ്. ഇതാണ് വീട്, ഞാനും മക്കളും. തൊട്ടടുത്ത വിൻസെന്റ് എന്ന് പറയും. ആ അവർക്കും ഇത് ഉണ്ട്. അവരൊന്നും പറഞ്ഞില്ല, അവർക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതിപ്പോ അടിയിലോട്ടുള്ള ഒരു ഭൂചലനം പോലെയാണ് ഇതിപ്പോ കാണുന്നത്. മഴ വന്നിങ്ങനെ ഇടിഞ്ഞതായിട്ടോ വെള്ളത്തിൻ്റെതോ അല്ല പറയുന്നത്, ഭൂചലനം. അതായത് ഈ ഇങ്ങനെ ഉൾഭാഗത്തോട്ട് വന്ന് ഉള്ള ഇതാണ് പറയുന്നത്. മുകളിൽ നിന്ന് ഉള്ള റോഡ് വഴിയുള്ള വെള്ളം അത്രയും ഇങ്ങനെ വന്നിറങ്ങി. ഈ ഇവിടെ ഇഷ്ടംപോലെ മരം ഉണ്ടായിരുന്നു. ഇതെല്ലാം കുറേ മരം എന്തോ അവിടെ നടുകാറ്റിൽ കുറേ മരം വെള്ളം വന്ന് ഒഴുകിപ്പോയി. അപ്പോൾ ഈ പ്രാവശ്യം ആ അറ്റം ഒരു കുറേ ദൂരം അങ്ങ് ഇടിഞ്ഞു ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പിന്നെ മരം മൊത്തം പിന്നെ നമ്മൾ മുറിക്കേണ്ടി വന്നു. മൊത്തം വെള്ളത്തിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളത്തിലും ഇപ്പോഴത്തെ വെള്ളത്തിലും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. നേരത്തെ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ വെള്ളപ്പൊക്കത്തിലും ഇതുപോലെ തന്നെ മൊത്തം പോയി ആറ്റിനാണ്. ഓ കഴിഞ്ഞ പ്രാവശ്യം ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇത് ആറ്റിന് അവിടെ ഇവിടെ നിന്ന് കര ഇടിയുമായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പകുതി നിന്ന് ഇങ്ങനെ പിളർന്ന് അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നത്. നമുക്ക് പഞ്ചായത്തും അവരൊക്കെ അറിയിച്ച് ഗവൺമെന്റ് എന്തെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും ചെയ്തു തന്നാലേ ഞങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളൊരു സ്ഥിതിയാണ്. അങ്ങനെ ഞങ്ങളെ വീടൊക്കെ കാണാമല്ലോ, ഇത് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ താമസിക്കാനോ അതിനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഗവൺമെന്റ് എന്തെങ്കിലും ഇടപെട്ട് ഇവിടെ ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണമെന്നാണ്. ഇവിടെ എത്ര വീടുകളുണ്ട് മൊത്തത്തിൽ? 10-14 വീടുകളോളം വരും. അവർക്കെല്ലാം ഈ ഒരു വഴി തന്നെ, എല്ലാവർക്കും ഈ ഒരു വഴിയേ ഉള്ളൂ.